ബാക്കി കെ സി ബിയുടെ കേസിന് ബാക്കി രണ്ട് എന്ന് പറഞ്ഞാൽ ആ രണ്ടും ശരിക്കും പറഞ്ഞാൽ അത് താരിഫ് തന്നെ വരുള്ളൂ. അപ്പം നല്ല പ്രവർത്തനം ഏതെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസ് ചെയ്താൽ തീർച്ചയായിട്ടും അവരുടെ കൺസ്യൂമേഴ്സിന് ആ ബെനിഫിറ്റ് കിട്ടും. ആ സമയത്ത് അപ്പർ ലിമിറ്റ്സ് താരിഫിന് വേണ്ടിയിട്ട് നമ്മൾ നോംസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ആരെങ്കിലും ഏതെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസി ആ നോമിൽ കൂടുതൽ ചിലവ് നടത്തിയാൽ കമ്മീഷൻ അത് അത് എലവ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഇന്നെഫിഷ്യൻസി, വേസ്റ്റ്ഫുൾ എക്സ്പെൻഡിച്ചർ, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ചിലവുകൾ, പാഴ്ചിലവുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും കമ്മീഷൻ എലവ് ചെയ്യില്ല. എന്ന് വെച്ചാൽ കൺസ്യൂമറിൽ നിന്നും നമ്മുടെ ഇന്നെഫിഷ്യൻസി വരെ നമ്മുടെ പാഴ്ചിലവാണെങ്കിൽ അതൊരു ഉപഭോക്താവിൻ്റെ മേലെ ഒരിക്കലും അത് ഇടാൻ പാടില്ല. ഇതാണ് ഒരു പ്രിൻസിപ്പിൾ നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വർഷത്തെ മാത്രം അനൗൺസ് ചെയ്യുന്ന കാരണം, നമ്മൾ ഈ ഒരു വർഷത്തെ ടാരിഫ് കൊടുത്തിട്ട് എങ്ങനെയാണോ അതിൻ്റെ പ്രവർത്തനം എന്ന് നോക്കിയിട്ട് മാത്രമേ അടുത്ത വർഷത്തെ തീരുമാനമെടുക്കൂ. അല്ലാണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ എല്ലാ വർഷത്തേക്കും ഒരു ഇൻക്രീസോ അല്ലെങ്കിൽ ഇൻക്രീസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഇത് ഗസറ്റ് പബ്ലിക്കേഷൻ ആയാൽ പിന്നെ അതിൽ നിന്നും വ്യത്യാസപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രയാസമാണ്. രണ്ടാമത് ഈ എൻടയർ ടാരിഫ് പ്രോസസ്സ് രണ്ടാമത് നടത്തേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വർഷത്തെ നമ്മൾ അനൗൺസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഹൈലൈറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗാർഹിക ഉപഭോക്താക്കൾ, എസ്പെഷ്യലി സാധാരണക്കാർ, അവർക്ക് തീർച്ചയായിട്ടും ഒരു അനുകൂലമായിട്ടുള്ള ഒരു ടാരിഫ് ഒരു ടാരിഫ് അനൗൺസ്മെൻ്റാണ് ഒന്ന്. രണ്ടാമത് കൃഷി. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ആയാലും കൊള്ള, അരി ആയാലും കൊള്ള, ഗോതമ്പായാലും കൊള്ള, എല്ലാം വെളിയിൽ നിന്ന് വരികയാണ്. അപ്പോൾ ഉള്ള കൃഷിയെങ്കിലും നമ്മൾക്ക് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് കമ്മീഷന് വളരെ ഒരു 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 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഒരു അനുകൂലമായിട്ടുള്ള ടാരിഫ് തന്നെയാണ്. മൂന്നാമത് വ്യവസായം. ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ വ്യവസായം തമിഴ്നാടോ അല്ലെങ്കിൽ ആന്ധ്രയോ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ കുറവാണ്. അപ്പം അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്മീഷനെ സംബന്ധിച്ചോളം, കാരണം കമ്മീഷൻ്റെ പരിഗണനയിലുള്ളത് വൈദ്യുതി നിരക്ക് മാത്രമാണ്. അപ്പോൾ ആ പരിമിതികൾ വെച്ച് അതിൽ കാര്യമായിട്ടുള്ള ഗണ്യമായിട്ടുള്ള ഇത് ഉയർച്ചയില്ലാണ്ടാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ക്യാൻസർ പേഷ്യൻസ്, അല്ലെങ്കിൽ അംഗൻവാടി, ഓൾഡ് ഏജ് ഹോംസ്, ഗവൺമെൻറ് ആശുപത്രി, അപ്പോൾ ഇങ്ങനെയുള്ളവർക്കുമൊക്കെ നിരക്കുകൾ ഇൻക്രീസ് വന്നിരിക്കുന്നത് വളരെ വളരെ കുറവാണ്, നെഗ്ലിജിബിളാണ്. ഇതാണ് ഫൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അതായത് ഒരു സാധാരണക്കാരന് അനുകൂലമാവണം എന്നുള്ളൊരിതാണ്. പക്ഷെ ഒരു കാര്യം ഇതിനകത്ത് മനസ്സിലാക്കാനുള്ളത്, കമ്മീഷൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സർക്കസാണ്. അതായത് ARR, ആനുവൽ റവന്യൂ റിക്വയർമെൻ്റ് എന്നുള്ളത് തീർച്ചയായിട്ടും ഓരോ ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസിയുടെയും ഫിക്സ്ഡാണ്. അതെങ്ങനെ ആ തുകയിലേക്ക് എത്തും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് സബ്സിഡൈസ്ഡ് ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ വേറൊരു ഗ്രൂപ്പ് സബ്സിഡൈസിങ് ഗ്രൂപ്പ് ആവണം, എങ്കിൽ മാത്രമേ നമ്മൾക്കത് ആ പൈസ കിട്ടാനുള്ള ചാൻസും. പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോലും കമ്മീഷൻ വളരെ കെയർഫുള്ളായിട്ടാണ് ഇത് എലവ് ചെയ്തിരിക്കുന്നത്. അനാവശ്യമായിട്ട് ഒരു കാറ്റഗറിയുടെ മുകളിലും ആവശ്യത്തിൽ കൂടുതലോ അല്ലെങ്കിൽ ഒരു അൺജസ്റ്റിഫയബിൾ ആയിട്ടുള്ള യാതൊരു ഇതും നമ്മൾ എലവ് ചെയ്തിട്ടില്ല. ഇതാണ് ഇതിനകത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത്. കഴിഞ്ഞ മൂന്ന് വർഷത്തെ വിലക്കയറ്റം, അതിന് വിലക്കയറ്റം രണ്ടെണ്ണം, ഒന്ന് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ്, രണ്ടാമത് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആണ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അല്ല, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ഈ മൂന്ന് വർഷത്തിനകത്ത് 18.5% വിലക്കയറ്റം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. 18.5% കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണെങ്കിൽ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിൽ എപ്പോഴും കൂടുതലായിരിക്കും, കാരണം നമ്മൾ റീറ്റെയിൽ ഷോപ്പിൽ കൊടുക്കുന്ന റേറ്റാണത്. അത് 19.30%. ഇത് കമ്മീഷൻ കൺസിഡർ ചെയ്യുന്നത് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിൻ്റെ 30%, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൻ്റെ 70%. അത് വെച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മൂന്ന് വർഷം, അതായത് കഴിഞ്ഞ ടാരിഫ് അനൗൺസ് ചെയ്തത് 8/7/2019 ഇപ്പോൾ പ്രാക്ടിക്കലി മൂന്ന് വർഷം ആവുകയാണ്. ഈ സമയത്ത് വന്നിരിക്കുന്ന വിലക്കയറ്റം 19.05%. 19.05. ആ സമയത്ത് ഇപ്പോൾ നമ്മുടെ പ്രപ്പോസൽസ് വരെ, പ്രപ്പോസലല്ല, ഇപ്പോൾ നമ്മൾ ഫൈനലൈസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവറോൾ ഇൻക്രീസ് വരാൻ പോകുന്നത് 6.6% മാത്രമാണ്. എന്ന് വെച്ചാൽ മൂന്നിലൊന്ന് മാത്രമേ നമ്മളിപ്പോൾ ഇതിനകത്ത് കോമ്പൻസേഷൻ വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയണം. ഇതിൻ്റെ എന്താണോ ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ, കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് തീർച്ചയായിട്ടും എല്ലാവരും ബുദ്ധിമുട്ടിലായിരുന്നു. എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാർഹികവും അതാവാം,
അതല്ല ഇൻഡസ്ട്രി ആണെങ്കിലും അതും ആവാം, കൃഷിയാണെങ്കിലും ആവാം, അത് ആ ഒരു ഇതും കൂടി വെച്ചിട്ടാണ് 6.60% നമ്മൾ ഇൻക്രീസ് എലവ് ചെയ്തിരിക്കുന്നത്. ഇതിൽ സ്പെസിഫിക്കായിട്ട് കമൻസ് ഉള്ളത് 1000 വാട്ട് വരെ കണക്റ്റഡ് ലോഡ് പ്രതിമാസം 40 യൂണിറ്റ് വരെ ഉള്ളവർക്ക്, ദാരിദ്ര്യ മേഖലയിലുള്ള എന്നുള്ള ഗാർഹിക ഉപഭോക്താക്കൾക്ക് താരിഫ് വർധന ഇല്ല, അവർക്ക് താരിഫ് വർധന ഇല്ല. അതുപോലെ തന്നെ 1000 വാട്ട് വരെയും, ഇതിൻ്റെ കോപ്പി ഞാൻ തന്നേക്കേതായി, വിൽ ഗിവ് ഇറ്റ് ടു യു ഓൾസോ, ഇതിൽ ബുദ്ധിമുട്ടില്ല. 1000 വാട്ട് വരെയും കണക്റ്റഡ് 1000 വാട്ട് വരെ കണക്റ്റഡ് റോഡുള്ളവരും പ്രതിമാസം 40 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവരും ദാരിദ്ര്യ മേഖലയിൽ താഴെയുള്ള ഗാർഹിക ഉപഭോക്താക്കൾക്കും താരിഫ് വർധന ഇല്ല, ഇൻക്രീസ് ഇല്ല. രണ്ടാമത്, പ്രതിമാസം 50 യൂണിറ്റ് വരെ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്കും ഗാർഹിക ഉപയോക്താക്കൾക്കും താരിഫ് വർധന ഇല്ല. അതായത് 2019 എന്താണോ റേറ്റ്, 50 യൂണിറ്റ് വരെ ഉള്ളവർക്ക് ഇൻക്രീസേ ഇല്ല, സെയിമാണ്, ആ സെയിം റേറ്റ് തന്നെ നമ്മൾ തുടരാൻ തീരുമാനിച്ചു. പിന്നെ അതുപോലെ തന്നെ അനാഥാലയങ്ങൾ, വൃദ്ധസദനങ്ങൾ, അംഗൻവാടികൾ, ഇത് നമ്പർ എടുക്കേണ്ടത് ഏകദേശം 35,200 എസ്റ്റാബ്ലിഷ്മെൻറ്സ് ഉണ്ട്, 35,200. ഈ വിഭാഗ ഇതിലും വർധനയില്ല, താരിഫ് വർധനയില്ല. അടുത്തത് ദാരിദ്ര്യരേഖയിൽ താഴെയുള്ള ആ കാറ്റഗറി ഞാൻ പറഞ്ഞുതരാം. അതായത് അനാഥാലയങ്ങൾ, വൃദ്ധസദനങ്ങൾ, അംഗൻവാടി തുടങ്ങിയ വിഭാഗങ്ങൾക്ക്. ഇത് മാത്രമല്ല, ഇതിന് വേറെ കുറച്ചും കൂടി ആ ഗ്രൂപ്പിൽ വരുന്ന കുറച്ചും കൂടി ഉണ്ട്, എക്സാമ്പിളായിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അവർക്ക് താരിഫ് വർധന ഇല്ല. പിന്നെ അടുത്തത് ദാരിദ്ര്യ മേഖല താഴെയുള്ള 1000 വാട്ട് വരെ കണക്റ്റഡ് ലോഡ് ഉള്ള കുടുംബങ്ങളിൽ, നേരത്തെ ദാരിദ്ര്യ മേഖലയിലുള്ളതും 1000 വാട്ട് വരെ ഉള്ളവർ അവിടെ ക്യാൻസർ പേഷ്യൻസ് ഉണ്ടോ അല്ലെങ്കിൽ സ്ഥിരമായി അംഗവൈകല്യം ബാധിച്ചിട്ടുള്ള അവരുണ്ടെങ്കിൽ അവർക്കും താരിഫ് വർധന ഇല്ല. 1000 വാട്ട് വരെ കണക്റ്റഡ് ലോഡും, അവരുടെ വീട്ടിൽ ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ട് അതല്ലെങ്കിൽ സ്ഥിരമായ അംഗവൈകല്യങ്ങൾ ബാധിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്കും താരിഫ് വർധന ഇല്ല. അടുത്തത് എൻഡോസൾഫാൻ ദുരിതം ബാധിച്ചിട്ടുള്ളവർക്ക് സൗജന്യ നിരക്ക്, ഇപ്പോൾ ഉള്ള നിരക്ക് തന്നെ അത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്, അതിലും വർധനയില്ല. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ചെറിയ പെട്ടിക്കടകൾ. അപ്പം നമ്മൾ ചുറ്റും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏതാണ്ട് 550,000 ഉണ്ട് കേരളത്തിൽ. ചെറിയ പെട്ടിക്കടകൾ, ബങ്ക് ഷോപ്സ്, തട്ടുകടകൾ, ഇങ്ങനെയുള്ളവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ലിമിറ്റേഷൻ 1000 വാട്ട് എന്നുള്ളതായിരുന്നു. അപ്പോൾ 1000 വാട്ട് എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ചില പെട്ടിക്കടകളിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ജ്യൂസറോ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ഫ്രിഡ്ജോ വയ്ക്കാൻ നേരത്തെ ചിലപ്പോൾ അത് എക്സീഡ് ചെയ്യും. അപ്പോൾ അതും കൂടി കണക്കിലെടുത്തിട്ട് 1000 വാട്ട് എന്നുള്ളത് 2000 വാട്ടായിട്ട് ഉയർത്തി. നേരത്തെ 1000 വാട്ടായിരുന്നു, 1000 വാട്ടിൻ്റെ മേലെ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ ഒരു ടാരിഫ് ഇതിലേക്ക് പോകുമായിരുന്നു. ഇത് അതിന് വരെ 2000 ആയി. 2000 എന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ട് തന്നെ ഒരു ഫ്രിഡ്ജ് വയ്ക്കാൻ പറ്റും, ഒരു മിക്സി വയ്ക്കാൻ പറ്റും. അപ്പോൾ ചെറുതായിട്ട് നമുക്ക് കുറച്ചും കൂടി നേരെ ഡബിൾ ചെയ്തിട്ടുണ്ട് ടാരിഫ് ഇൻക്രീസ്. അതിനകത്തും ഈ പറ സെയിം കാറ്റഗറിയിലേക്ക് കൊണ്ടിട്ടുണ്ട് വരെ. അടുത്തത് കാർഷികം, കാർഷിക ഉപഭോക്താക്കൾക്ക് എനർജി ചാർജിൽ വർധനവില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാർഷികം എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിലും ഇതിലില്ല. ഈ കാർഷിക കൺസ്യൂമർ കാറ്റഗറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 476,000 ഉപഭോക്താക്കളുണ്ട്, 4.76 lakhs. അതുപോലെ തന്നെ 10 kW കണക്റ്റഡ് ലോഡുള്ള ചെറുകിട വ്യവസായമായത്, ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ഉണ്ട് അരി പൊടിപ്പിക്കൽ, ഗോതമ്പ് പൊടിപ്പിക്കൽ, ചെറിയ മില്ല് അല്ലെങ്കിൽ ചെറിയ വർക്ക്ഷോപ്പ്, ഇങ്ങനെയുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ഇതെല്ലാം നമ്മൾ മെയിൻറ്റെയിൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗോതമ്പ് വേണമെന്ന്, ഗോതമ്പ് പൊടി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൊടിപ്പിക്കാനല്ല പോകുന്നത്, പാക്കറ്റാണ്. അരിപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ആ പാക്കറ്റിലേക്ക് പോകാനുള്ളൊരിതുണ്ട്, അതായത് അത് വൻകിടയെ. പക്ഷേ ഇങ്ങനെയുള്ള കൺസ്യൂമേഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇവർക്ക് വേണ്ടിയിട്ടും ഈ പറഞ്ഞതുപോലെ വെറും 15 പൈസ മാത്രമേ താരിഫിൽ ഇൻക്രീസ് വരുന്നുള്ളൂ, 15 പൈസ ഒരു യൂണിറ്റിന്.
ഇതുപോലെ തന്നെ പ്രതിമാസം 150 യൂണിറ്റ് വരെ ഉപഭോക്താക്കൾക്ക്, അത് ഗാർഹിക ഉപഭോക്താക്കൾക്ക് പരമാവധി വർധന യൂണിറ്റിൽ വെറും 25 പൈസ വരെയാണ്. 25 പൈസ വരെ, 0 to 50 ഇൻക്രീസ് ഇല്ല. 50 to 100 ഞാൻ കൃത്യമായിട്ട് പറയാം. ഏറ്റവും കൂടിയത് 150 യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഏതാണ്ട് 5 യൂണിറ്റ്. ഒരു ദിവസം 5 യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ സേ വീട്ടിലെ എല്ലാ കാര്യങ്ങളും, ഫ്രിഡ്ജ്, ടി വി, മിക്സി, വാഷിംഗ് മെഷീൻ, ഇതെല്ലാം വരും. സാധാരണക്കാർ, ഒരു മിഡിൽ ക്ലാസ് വരെയുള്ളവർക്ക് ഏറ്റവും കൂടിയ ഇത് വന്നേക്കും. 150 യൂണിറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു യൂണിറ്റിന് കൂടുതൽ പേയ്മെൻറ്റ് വരുന്നത് വെറും 25 പൈസ മാത്രം ഒരു യൂണിറ്റിന്. അപ്പോൾ 150 യൂണിറ്റ് വെക്കണമെങ്കിൽ ഒഫ്കോഴ്സ് അതിനകത്ത് ടെലിസ്കോപ്പിക് റേറ്റ് ഉണ്ട്. 100 മുതൽ 150 ആണെന്നുണ്ടെങ്കിൽ 25 പൈസ വെച്ചിട്ടുണ്ടെങ്കിൽ 50 യൂണിറ്റ് ₹12.50 ആ 100 മുതൽ 150 വരെയുള്ള ഇൻക്രീസ് വരുന്നത്. ഞാൻ അടുത്തത് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളൊരു കാര്യം, കേരളത്തിൽ ടോട്ടൽ കൺസ്യൂമേഴ്സ് ഉപഭോക്താക്കൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1,31,32 ലക്ഷം ഉദ്ദേശം, 1.31 to 1.32 ആണ്. കേരളത്തിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് സംസ്ഥാനത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് ഏതാണ്ട് 1,03,00,000 കൺസ്യൂമർ അപ്രോക്സിമേറ്റ്ലി ഗാർഹികമാണ്. അപ്പോൾ ഏതാണ്ടോ നിയർലി 85-90% നമ്മുടെ ഉപഭോക്താക്കൾ നോക്കാൻ നേരത്ത് ഇവരെല്ലാവരും ഗാർഹികമാണ്. ഗാർഹിക ഉപഭോക്താക്കളിനകത്ത് തന്നെ ലോ പേയിങ് കാറ്റഗറി വളരെ കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ 150 യൂണിറ്റ് എന്ന് ഞാൻ പറഞ്ഞു, ഏറ്റവും കൂടിയ റേസ് വെറും 25 പൈസയാണ്. ആ കാറ്റഗറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് 0 to 50 ഏതാണ്ട് 25 ലക്ഷം കൺസ്യൂമേഴ്സ് ഉണ്ട്. 0 to 50 50 മുതൽ 100 വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 26 ലക്ഷം കൺസ്യൂമർ ഉണ്ട്. 100 മുതൽ 150 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 24 ലക്ഷം. അതായത് ഏതാ ഉദ്ദേശം, 80 to 81 ലക്ഷം കൺസ്യൂമേഴ്സ് 150 യൂണിറ്റ് അതിനകത്ത് വരുന്ന കൺസ്യൂമേഴ്സാണ്. ഇത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് ഒരു സാധാരണക്കാരനാണ്, പേയിങ് കപ്പാസിറ്റി താരതമ്യ കുറവാണ്. അപ്പം അതും കൂടി വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രപ്പോസൽ ഇന്ന് ഫൈനലൈസ് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ ഒരു ഉദ്ദേശം 81 ലക്ഷം, ഉദ്ദേശം 81. ഞാൻ പറഞ്ഞത് 1,3, അതായത് 1,03,00,000 സാധാരണക്കാരൻ എന്ന് പറയുന്നത് ഏതാണ്ട് 81 ലക്ഷം കൺസ്യൂമേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ മുകളിലത് ഒരു വളരെ ഇതായിട്ടുള്ള താരിഫ് കമ്മീഷന് അവരെ മുകളിൽ അടിച്ചേൽപ്പിക്കാനുള്ള യാതൊരു ഉദ്ദേശമില്ല, സമ്മതിച്ചിട്ടുമില്ല. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം കൂടി വേണം നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് KSEB അക്കൗണ്ട്സ് നമ്മൾ ഫൈനലൈസ് ചെയ്തപ്പോൾ കറണ്ട് വാങ്ങിക്കാൻ KSEBക്ക്, അതായത് നമ്മുടെ ലോഡ് ഡിസ്പാച്ച് വരെ എത്താൻ വേണ്ടിയിട്ടുള്ള കളമശ്ശേരിയിലാണ് നമ്മുടെ ഇതുള്ളത്, കേരള പെരിഫറി എന്ന് പറയും, ഉദ്ദേശം 4.23 to 4.26 ആ റേഞ്ചിലാണ് ഇവിടെ വരാൻ വേണ്ടിയിട്ട്. ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോൾ ഏതാണ്ട് ഒരു 2.5 രൂപയും കൂടി വരും. അപ്പോൾ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കടയിൽ അല്ലെങ്കിൽ നമ്മുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ കറണ്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശം 7 രൂപയുടെ മേലെ വരുന്നുണ്ട്. ആ സമയത്ത് ഗാർഹിക ഉപഭോക്താക്കളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരാളിൽ നിന്നും ഈ റിക്കവറി വരുന്നില്ല. കാർഷികം നോക്കുകയാണെങ്കിൽ ഈ റിക്കവറി വരുന്നില്ല. അപ്പോൾ മാക്സിമം ഉപഭോക്താക്കൾ സബ്സിഡൈസ്ഡ് ഗ്രൂപ്പാണ്. സബ്സിഡൈസിങ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ വളരെ സൂക്ഷിച്ചാണ് ഈ സബ്സിഡൈസിങ് ഗ്രൂപ്പിനെ പോലും ഇൻക്രീസ് കൊടുത്തിരിക്കുന്നത്. അതിപ്പോൾ ഞാൻ വായിക്കുമ്പോഴും അത് മനസ്സിലാവും. അതിലിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 0 to 50 ഇൻക്രീസ് ഇല്ല. 51 മുതൽ 100 വരെ യൂണിറ്റിന് ഒരു മാസം ശരാശരി പേയ്മെൻറ്റ് നടത്തുന്നത് 22, കൂടുതൽ വരാൻ പോകുന്നത് 22.50 രൂപയാണ് ഇൻക്രീസ് വരുന്നത്. എന്ന് വെച്ചാൽ ഒരു ദിവസം 1 രൂപ പോലും അവർക്ക് ഉയർച്ചയുണ്ടാവില്ല, ചാർജിൽ കൂടുതലാവില്ല. 22.50 രൂപയാണ് 0 to 100 വരുമ്പോൾ. ഇത് 0 മുതൽ 100 വരെ എന്ന് വെച്ചാൽ ഒരു ദിവസം ആവറേജ് ഒരു 3 യൂണിറ്റ്. 3 യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ആവറേജ് ആണെന്നുണ്ടെങ്കിൽ AC വേണ്ട, അല്ലാത്ത എല്ലാ വീടുകളിലും ഉണ്ടാവും. നമ്മുടെ ഫ്രിഡ്ജ് ഉണ്ടാവും, TV ഉണ്ടാവും, വാഷിംഗ് മെഷീൻ ഉണ്ടാവും, മിക്സി ഉണ്ടാവും, ചിലപ്പോൾ ഈ പറഞ്ഞ ഗ്രൈൻഡർ ഉണ്ടാവും. ഇവരെല്ലാവരും കൂടി നോക്കുകയാണെങ്കിൽ
അവർക്ക് ഒരു മാസം എക്സ്ട്രാ ആയിട്ട് പേയ്മെൻറ്റ് വരാൻ പോകുന്നത് 22 രൂപ 50 പൈസ മാത്രമാണ് ടോട്ടലിൽ വരാൻ പോകുന്നത് എന്ന് പറഞ്ഞത്. അതായത് ഇതിനകത്ത് വരാൻ പോകുന്നത് ഈ ഉയർച്ച കൊണ്ടിട്ട്. പിന്നെ 100, 101 മുതൽ 150 വരെ നോക്കുകയാണെങ്കിൽ ആ 50 യൂണിറ്റ് എടുക്കുന്നതിന് 25 രൂപയാണ് ഇൻക്രീസ് വരുന്നത് ഈ 50 യൂണിറ്റിന്. അപ്പം 0 to 50 കാര്യമായിട്ടുള്ളൊന്നുമില്ല. 51 to 100 22 രൂപ 50 പൈസ. 100 മുതൽ 150 വരെ വരുമ്പോൾ വേറൊരു 25 രൂപ. ടാരിഫിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 47 രൂപ 50 പൈസ. അപ്പോൾ ഒരു സാധാരണ ഗാർഹിക ഉപഭോക്താവ് ഒരു മാസം ഈ താരിഫ് വർദ്ധന വെച്ചിട്ട് പേയ്മെൻറ്റ് നടത്താനുള്ളത് 47 രൂപ 50 പൈസയാണ് അത് അപ്രോക്സിമേറ്റ് ആയിട്ട് വരുന്നത്. എന്ന് വെച്ചാൽ ഒരു ദിവസം നോക്കുകയാണെങ്കിൽ 1 രൂപ 50 പൈസ 1 രൂപ 55 പൈസ ആ റേഞ്ചിലെ ഇത് വരുന്നുള്ളൂ, ഇൻക്രീസ് വരുന്നുള്ളൂ. എന്ന് പറഞ്ഞ പോലെ 151 മുതൽ 200 വരെ അത് കുറച്ചു കൂടിയിട്ട് ഒരു മിഡിൽ ക്ലാസ് എന്നല്ല, അതിൽ കുറച്ചു കൂടി ഹയർ ആയിട്ടുള്ള ആൾക്കാരാണ്. ചിലപ്പോൾ ഒരു എ സി പോലും ഉണ്ടായേക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് ഇന്നിപ്പോൾ നമ്മുടെ സിംഗിൾ ഫേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ, കാരണം സിംഗിൾ ഫേസാണ് മാക്സിമം കൺസ്യൂമേഴ്സ് ഉള്ളത്. ഈ 1.31 കോടിയിൽ ഏതാണ്ടോ 6-7 ലക്ഷം കൺസ്യൂമർ മാത്രമേ 3 ഫേസ് ഉള്ളൂ കേരളത്തിൽ. ബാക്കിയുള്ള പ്രാക്ടിക്കലി 1.23 കോടി കൺസ്യൂമേഴ്സ് സിംഗിൾ ഫേസിലുള്ള ആൾക്കാരാണ്. അപ്പോൾ 70 രൂപയാണ് ഈ 70 രൂപ എന്നുള്ളത്. നമ്മൾ ഇപ്പം ഈ 151 മുതലാണ് കേട്ടോ, അത് 100 രൂപയായിട്ടാണ് ഉയർത്തുന്നത്. അവരുടെ ഇപ്പം പേ ചെയ്യുന്നത് 6 രൂപ 40 പൈസയാണ്. അത് 40 പൈസ അവർക്ക് കൂട്ടുന്നുണ്ട് ഈ കാറ്റഗറിയിൽ. അടുത്തത് 201 മുതൽ 250 വരെ സിംഗിൾ ഫേസിൽ ഇപ്പോൾ അവർ കൊടുക്കുന്നത് ഫിക്സ് ചാർജ് 80 രൂപ എന്നുള്ളത് 30 രൂപ കൂടും. അതായത് 1 രൂപ പെർ ഡേ കൂടും, 110 ആവും. അവരുടെ ഇന്നത്തെ ടാരിഫ് 7 രൂപ 60 പൈസ എന്നുള്ളത് അവർക്ക് ഒരു 40 പൈസ കൂടുന്നുണ്ട്. ഇത് 8 രൂപയാവും. പിന്നെ ഇതോടെ 250 വരുമ്പോൾ ടെലിസ്കോപ്പിക് കഴിഞ്ഞു. ടെലിസ്കോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 250 വരെയും 0 to 50 ഒരു റേറ്റ്, പിന്നെ 51 മുതൽ 100 വരെ ഒരു റേറ്റ്, 101 മുതൽ 150 വരെ ഒരു റേറ്റ്, അങ്ങനെയാണ്. പക്ഷെ 250 ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടെലിസ്കോപ്പിക്കിൻ്റെ വെളിയിൽ പോകും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ എൻഡ് കൺസ്യൂമർ ആയിക്കഴിഞ്ഞു. അങ്ങനെയുള്ളവർക്ക് 0 മുതൽ 300 വരെയും ഇന്നിപ്പോൾ അവർ കൊടുക്കുന്ന ഫിക്സ് ചാർജ് 100 രൂപയാണ്. അത് 30 രൂപ റേസ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഒരു ദിവസം 1 രൂപ അവർക്ക് ഇൻക്രീസ് വരും. അവരുടെ ഇന്നത്തെ ഉള്ള ടാരിഫ് 5 രൂപ 80 പൈസയാണ്. 40 പൈസ അവർക്ക് കൂടും. 0 മുതൽ 350 ആണെങ്കിൽ ഇന്ന് അവർ പേ ചെയ്യുന്നത് 110 ആണ് ഫിക്സ് ചാർജായിട്ട്. അത് 110 എന്നുള്ളത് 150 ആവും. മാത്രമല്ല അവർക്ക് 6-60 എന്നുള്ളത് 40 പൈസ കൂടും. ആവറേജ് 40 പൈസ വെച്ചിട്ടാണ് ഇൻക്രീസ് ഈ കാറ്റഗറി വരുന്നത്. അങ്ങനെ 500 വരുമ്പോഴത്തേക്കും ഇന്ന് അവർ ഫിക്സ് ചാർജ് ഉള്ളത് അവർക്ക് പ്രതിമാസം 130 രൂപയാണ്. അവർക്ക് 70 രൂപ കൂടും. ഏതാണ്ട് 2.5 രൂപ ഒരു ദിവസം അവർക്ക് ഫിക്സ് ചാർജ് ഇനത്തിൽ അവർക്ക് കൂടുതൽ കൊടുക്കേണ്ടി വരും. അവർ 7 രൂപ 10 പൈസ എന്നുള്ളത് 50 പൈസ അവർക്ക് കൂടും. പക്ഷേ ഈ 500 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം രണ്ട് എ സിയും ബാക്കിയുള്ള എല്ലാം ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ആ ഒരു പേയിങ് കപ്പാസിറ്റി കൂടിയുള്ള ആൾക്കാരാണ്. 500-ൽ മേലെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഫിക്സ് ചാർജ് 150 എന്നുള്ളത് കൂടിയിട്ട് 225 ആണ്. മാത്രമല്ല 7 രൂപ 90 പൈസ എന്നുള്ളത് 8 രൂപ 50 പൈസയായിട്ടാണ്. ഇതാണ് ഗാർഹിക ഉപഭോക്താക്കളെ സംബന്ധിച്ചോളം ഉള്ള റേസും.